എല്ലാവർക്കും ന്യൂജൻ തച്ചുവിളിയിലേക്ക് സ്വാഗതം. ഞങ്ങൾ വീണ്ടും വന്നു. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ അതിഥിയായിട്ടാണ് ഞങ്ങളുടെ അച്ഛമ്മ. ഞങ്ങൾ മമ്മി എന്നാണ് വിളിക്കാറ്. മമ്മി മമ്മി ഇതാണ് ഞങ്ങളുടെ മമ്മി. ഈ മെയില് മമ്മിക്ക് 65 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ മമ്മിയുടെ മുടി കണ്ടോ? ഈ മുടിയിൽ ഒരു ഡൈയോ ഒന്നും ചെയ്യാറില്ല. നല്ല ബ്ലാക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ വെളിച്ചെണ്ണ കാച്ചുന്നതാണ്. അതാണ് മമ്മീൻ്റെ മുടീൻ്റെ രഹസ്യം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ചെമ്പരത്തിപ്പൂ, വെളിച്ചെണ്ണ, കറിവേപ്പില, ഉലുവ, കടൽവാഴ, മൈലാഞ്ചില, കഞ്ഞണ്ണി. ഇത് ഞങ്ങളുടെ ലാസ്റ്റ് കറി, ഒരു സീക്രട്ടാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടി നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് വരാവേ. എനിക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മമ്മിയാണ്. ഇവിടെ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. ഈ അരപ്പ് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇടുന്നതാണ്. വെളിച്ചെണ്ണയിൽ നമ്മൾ അരച്ച അരപ്പ് ഇടുന്നതാണ്. ഇരുമ്പിൻ്റെ ജീൻ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അരച്ച ഇത് വെച്ച് ഒന്ന് ഇളക്കും. ഇത് നല്ലോണം മിക്സ് ചെയ്യണം. ഗ്യാസ് കത്തിച്ച് ഇത് കുറേ സമയം ഇങ്ങനെ ഇളക്കി വെറ്റിക്കണം. ലാസ്റ്റ് നമുക്ക് കുരുമുളകിൻ്റെ ചപ്പിനെ കൊണ്ട് മൂത്തിനോ നോക്കിയിട്ട് ഇത് വെളിച്ചെണ്ണ നോക്കിയത്. എല്ലാവർക്കും തേക്കാം. ചെറിയ കുട്ടിയൊക്കെ തണുപ്പ് പിടിക്കുന്നതിനാണ് നമ്മൾ ഈ കുരുമുളക് ലേശം ഇതിനകത്ത് ഇടുന്നത്. അന്നേരം കുട്ടിയൊക്കൊന്നും തണുപ്പ് പിടിക്കില്ല. എല്ലാവർക്കും ചെയ്യാം. ഈ ഒരു വള്ളീൻ്റെ ഇല ഇങ്ങനെ ഇട്ടാൽ അത് പൊട്ടുമാണ് വെളിച്ചെണ്ണ പാകായെന്നറിയുന്ന. ഇനി ഇത് നമ്മൾ നാളെ രാവിലെ അരിപ്പയിൽ അരിച്ചിട്ട് നാളെ രാവിലെ തലയിൽ തേച്ചാരുണ്ട്. കട തുറക്കാതെ കൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഉണക്ക് നെല്ലിക്ക ഉണ്ടെങ്കിൽ കണ്ണിന് നല്ല കാഴ്ച കിട്ടും. അതുകൊണ്ട് ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അതും കൂട്ടി അരച്ചാൽ മതി. അപ്പോൾ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും വീട്ടിലിത് ഈ എണ്ണ കാച്ചിട്ട് എല്ലാവരും കുട്ടികൾക്കും വലിയക്കും എല്ലാവരും തേക്കുക. അയ്യോ, ഞങ്ങളുടെ മമ്മിയുടെ പേര് അതും പറയുന്നു പറഞ്ഞുപോയി. മമ്മിയുടെ പേര് ചന്ദ്രിക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട്. കുരുമുളക് പൊടി, കഞ്ഞണ്ണി, ഇത് ഞങ്ങളുടെ ലാസ്റ്റ് കറി, ഒരു സീക്രട്ടാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടി നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് വരാവേ. എനിക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മമ്മിയാണ്. ഇവിടെ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. ഈ അരപ്പ് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇടുന്നതാണ്. ഇതാ വെളിച്ചെണ്ണയിൽ നമ്മൾ അരച്ച അരപ്പ് ഇടുന്നതാണ്. ഇരുമ്പിൻ്റെ ജീൻ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അരച്ച ഇത് വെച്ച് ഒന്ന് ഇളക്കും. ഇത് നല്ലോണം മിക്സ് ചെയ്യണം. എനിക്ക് ഗ്യാസ് കത്തിച്ച് ഇത് കുറേ സമയം ഇങ്ങനെ ഇളക്കി വെറ്റിക്കണം. ലാസ്റ്റ് നമുക്ക് കുരുമുളകിൻ്റെ ചപ്പിനെ കൊണ്ട് മൂത്തിനോ നോക്കിയിട്ട് എല്ലാവർക്കും തേക്കാം. ചെറിയ കുട്ടിയൊക്കെ തണുപ്പ് പിടിക്കുന്നതിനാണ് നമ്മൾ ഈ കുരുമുളക് ലേശം ഇതിനകത്ത് ഇടുന്നത്. അന്നേരം കുട്ടിയൊക്കൊന്നും തണുപ്പ് പിടിക്കില്ല. എല്ലാവർക്കും ചെയ്യാം. ഈ ഒരു വള്ളീൻ്റെ ഇല ഇങ്ങനെ ഇട്ടാൽ അത് പൊട്ടുമാണ് വെളിച്ചെണ്ണ പാകായെന്നറിയുന്ന. ഇനി ഇത് നമ്മൾ നാളെ രാവിലെ അരിപ്പയിൽ അരിച്ചിട്ട് നാളെ രാവിലെ തലയിൽ തേച്ചാരുണ്ട്. കട തുറക്കാതെ കൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഉണക്ക് നെല്ലിക്ക ഉണ്ടെങ്കിൽ കണ്ണിന് നല്ല കാഴ്ച കിട്ടും. അതുകൊണ്ട് ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അതും കൂട്ടി അരച്ചാൽ മതി. അപ്പോൾ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ
എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും വീട്ടിൽ ഇത് എണ്ണ കാച്ചിട്ട് എല്ലാവരും കുട്ടിയേക്കും വലിയക്കും എല്ലാവരും കേൾക്കുക. അയ്യോ, ഞങ്ങളുടെ മമ്മിയുടെ പേരും അതും പറയുന്നു പറഞ്ഞു പോയി. മമ്മിയുടെ പേര് ചന്ദ്രിക. മമ്മിയുടെ പേര് ചന്ദ്രിക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് കൂടി ചെയ്യണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ബൈ.